നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ ഘട്ടത്തിൽ കേരളത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് LDF. അതിനെ അതിജീവിക്കാനുള്ള ആലോചനകൾ CPM അവരുടെ നേതൃ പാർട്ടി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രതിസന്ധിയെ നേരിടേണ്ട സാഹചര്യത്തിലേക്ക് ഇരു മുന്നണികളും കടക്കുകയാണ്. ഒരുപക്ഷെ UDFനെ സംബന്ധിച്ച് അത്ര വലിയ പ്രതിസന്ധി അല്ലെങ്കിലും LDFന് വലിയ പ്രതിസന്ധിയായി മാറുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണ്. പാലക്കാടും ചേലക്കരയും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, പാലക്കാട് ഷാഫി പറമ്പിൽ വടകരയിൽ പോയി MP ആയതിനു ശേഷം പാലക്കാട് ഒഴിവ് വരുന്ന മണ്ഡലത്തിലെ ഒഴിവിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ്, ആലത്തൂരിൽ K. രാധാകൃഷ്ണൻ ജയിച്ച് MP ആയതിനു ശേഷം ചേലക്കരയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്. ചേലക്കരയിൽ LDFന്റെ സീറ്റാണ്, പാലക്കാട് പറഞ്ഞതുപോലെ UDFന്റെ സീറ്റാണ്. ഈ രണ്ട് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തുല്യമായി അതത് മണ്ഡലങ്ങളിൽ അതത് ആളുകൾക്ക് ജയിച്ചു വരിക എന്നുള്ളത് സ്വാഭാവികമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന, നേരത്തെയൊക്കെ തുടർന്ന് വന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. പ്രത്യേകിച്ചും LDFനെ സംബന്ധിച്ച് അനുകൂല സാഹചര്യമല്ല എന്നുള്ള ഒരു പ്രതിസന്ധി നിലവിലുണ്ട്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് 2021 നടക്കുമ്പോൾ 99 സീറ്റോടുകൂടിയാണ് LDF പൂർവാധികം ശക്തിയോടെ തുടർ ഭരണം പിടിച്ചെടുത്തത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ കേരളത്തിൽ ആകെ അലടിക്കുന്ന ഭരണവിരുദ്ധ വികാരം എന്ന പ്രധാനപ്പെട്ട കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അലടിക്കുന്ന LDF വിരുദ്ധ വികാരം എന്തായാലും നിലവിലുണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ മറികടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ ചില തെരഞ്ഞെടുപ്പ് കേസൊക്കെ വരുമ്പോൾ 99-100 സെഞ്ചുറി അടിക്കും എന്നുള്ള ആവേശത്തിലാണ് പലപ്പോഴും LDF കേന്ദ്രങ്ങൾ പ്രതികരിക്കുക. എന്നാൽ ഇത്തവണ അങ്ങനെ 99 എന്നുള്ളതിന്, 100 എത്തുന്ന 99 എന്നുള്ളതിനപ്പുറത്ത് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് നിലനിർത്തുക, 99 എങ്കിലും നിലനിർത്തുക എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് LDF പോകേണ്ട സാഹചര്യമാണ്. കാരണം പാലക്കാട് നിലവിലെ സാഹചര്യം നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു UDF അനുകൂല സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ അവിടെ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതിനപ്പുറത്തേക്ക് കടന്ന് BJP 2-ം സ്ഥാനത്തുള്ള BJPക്ക് സീറ്റ് കിട്ടുമോ എന്ന ആശങ്ക കൂടി രൂപപ്പെടുന്നുണ്ട്. അതിനെ കൂടി നേരിടുക എന്നത് LDFനെ സംബന്ധിച്ച് ഒരർത്ഥത്തിലൊരു ധർമ്മസങ്കടമാണ്. കാരണം ഇപ്പോൾ തൃശ്ശൂരിൽ തന്നെ UDF വിജയിക്കുന്നതിന് പകരം തോറ്റ് 3-ം സ്ഥാനത്തേക്ക് പോയി, LDF 2-ം സ്ഥാനത്തേക്കും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്ത സാഹചര്യത്തിലും UDFൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെ ആരോപണം LDF വോട്ടുകൊണ്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്നാണ്. നിലവിലെ വോട്ട് സാഹചര്യം മുമ്പിൽ കിടക്കുന്നത് കൊണ്ട് മാത്രം തൽക്കാലം LDFന് പിടിച്ചു നിൽക്കാം, CPMനും CPIക്കും പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു വസ്തുതാപരമായ കാര്യം തൃശ്ശൂരിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് LDF പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രചാരണത്തെ മറികടക്കുക എളുപ്പമായിരുന്നില്ല. കാരണം നിലവിൽ TN പ്രതാപൻ്റെ വോട്ടിനെ അതേപോലെ ഭൂരിപക്ഷത്തെ കൊണ്ടുപോയി സുരേഷ് ഗോപി വിജയിച്ചു എന്നുള്ള വ്യാഖ്യാനം നിലനിൽക്കുന്ന വസ്തുത അവിടെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ പാലക്കാട് അങ്ങനെയല്ല സ്ഥിതി. പാലക്കാട് 1-ാമത് UDF ആണ് എന്നുള്ളതാണ്. 2-ാമത്തേത് വലിയ മത്സരം കാഴ്ചവെച്ച് BJP എങ്ങാനും മുന്നിലെത്തുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ എന്നുള്ള ഭീതിയുണ്ട്. അതുകൊണ്ട് നേമം മോഡലിലുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ LDF CPM ആലോചിക്കുന്നത്. കാരണം നേമത്ത് ഇതുപോലെ 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട സാഹചര്യത്തെ മറികടക്കാൻ LDF അവിടെ കടുത്ത മത്സരത്തിനൊരുങ്ങി. കഴിഞ്ഞ തവണ V. ശിവൻകുട്ടിയെ മത്സരിപ്പിച്ച് കുമ്മനം രാജശേഖരനെ തോൽപ്പിച്ച് അവർ വിജയിച്ചു. മുരളീധരനെ പോലെ വലിയൊരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുപോയിട്ടും UDF 3-ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ CPM അത് പിടിച്ചെടുത്തു. അവരുടെ ഏക അക്കൗണ്ട് പൂട്ടിച്ചു എന്നുള്ള ഒരു ക്രെഡിറ്റുമായിട്ടാണ് അവർ നടക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ പാലക്കാട് കുറച്ചും കൂടി വ്യത്യസ്തമാണ്. നേമത്തിൻ്റെ മോഡലിൽ പാലക്കാട് വിജയിച്ച് വരിക എന്നുള്ളത് അവിടുത്തെ സ്ഥാനാർത്ഥിയെ കൂടി അപേക്ഷിച്ച് പ്രധാനമാണ്. അതുകൊണ്ട് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള അന്വേഷണത്തിലേക്ക് CPM ഉടനെ കടക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ചർച്ചകളിലേക്കും പോകും. UDFൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിരവധി ചർച്ചകളുണ്ട്. നമ്മൾ വേറൊരു വീഡിയോയിൽ മുരളീധരൻ മുതൽ രാഹുൽ മാങ്കൂട്ടം വരെ ചർച്ചകൾ ഉയർന്നുവരുന്ന കാര്യം നമ്മൾ പരാമർശിച്ചതാണ്. പാലക്കാട്ടെ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നുള്ളതിനപ്പുറത്താണ് ചേലക്കരയിലെ കാര്യം. കാരണം ചേലക്കരയിൽ CPMന് വലിയ വിജയം കാലങ്ങളായി സ്വന്തമായി കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. PK ബിജുവിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതാണ് 1-ാമത്. എന്നാൽ പ്രധാനമായി അവിടെ ഉയർന്നുവരുന്ന പ്രാദേശികമായി ഏറ്റവും അധികം സ്വാധീനമുള്ള, നേരത്തെ അവിടെ തന്നെ MLA ആയിരുന്ന, ഒരുപക്ഷെ മണ്ഡലം നിലനിർത്താനുള്ള ഒരേ ഒരു വഴി എന്നുള്ള നിലയിൽ ജനകീയനായ UR പ്രദീപിനെ വീണ്ടും അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് മുന്നിലുള്ള പ്രധാന വഴി. ചേലക്കരയിൽ 2011 വരെ K. രാധാകൃഷ്ണനാണ് സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാർട്ടിയിലെ ചില നിബന്ധനകൾ നമ്മൾക്കറിയാം. CPMൽ പല നിബന്ധനകൾ ആവർത്തിച്ച് മത്സരിക്കുമ്പോൾ പലരെയും മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 2016 തെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് സ്ഥാനാർത്ഥിയാവുന്നത്. പ്രദീപ് അന്ന് മത്സരിച്ച് 10,200 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഒരുപക്ഷെ K. രാധാകൃഷ്ണനെ പോലെ ഒരാളുടെ പിൻഗാമിയായി വരുന്ന തിളക്കമാർന്ന സ്ഥാനാർത്ഥിത്വമാണ് എന്ന് പ്രഖ്യാപിക്കുന്നൊരു വിജയമായിരുന്നു. എന്നാൽ
2021 2016 മത്സരിച്ചു, എല്ലാ മിക്ക ആളുകൾക്കും രണ്ടാമത്തെ ടേം അനുവദിച്ചിരുന്നു. പക്ഷേ 2021 കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം ഒക്കെയായ കെ രാധാകൃഷ്ണൻ വീണ്ടും മത്സരിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് 2021 വീണ്ടും കെ രാധാകൃഷ്ണൻ വന്നത്. 2021 കെ രാധാകൃഷ്ണൻ കേരളമാകെ ഉണ്ടായിരുന്ന LDF അനുകൂല തരംഗത്തിൻ്റെ ഭാഗമായി 39,400 വോട്ടിൻ്റെ മികച്ച ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. എന്നാൽ അതിനെ തിരിച്ചടിയാകുന്ന സാഹചര്യം 2024, അതായത് കുറച്ച് വർഷങ്ങൾ മാത്രം, 3 വർഷത്തിന് ശേഷം നടക്കുന്ന 2024 ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ആലത്തൂർ മണ്ഡലത്തിൽ ആകെ ഉണ്ടായിരുന്ന വിജയം കെ രാധാകൃഷ്ണൻ സ്വന്തമാക്കുമ്പോൾ തന്നെ ചേലക്കര മണ്ഡലത്തിൽ LDFന് 5,173 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ എത്രയോ പിന്നിലായ ഒരു ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് ചേലക്കരയിലെ 5,173 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് ആലത്തൂർ ആകെ ഉണ്ടായിരിക്കുന്ന അനുകൂല നിലപാടിൻ്റെ ഭാഗമായി കെ രാധാകൃഷ്ണൻ പോകുമ്പോൾ അത് നിലനിർത്തുക, അല്ലെങ്കിൽ അതിനെ അതിജീവിച്ചപ്പുറത്തേക്ക് പോവുക എന്നുള്ള ലക്ഷ്യമാണ് CPM ഉപതെരഞ്ഞെടുപ്പിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ചേലക്കരയിൽ ഇതേ ആലത്തൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന രമ്യ ഹരിദാസിനെ UDF അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. രമ്യ ഹരിദാസിന് ഈ 5,173 വോട്ട് മറികടക്കുക എന്നുള്ള ഒരു ലക്ഷ്യം UDF മുന്നോട്ട് വെക്കുന്നു. ഇവിടെയാണ് ഒരു മികച്ച സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശം CPM അന്വേഷിക്കുന്നത്. അവിടെ മുന്നോട്ട് വരുന്ന പ്രധാന പേരുകളിലൊന്ന് PK ബിജുവിൻ്റെതാണ്. നേരത്തെ ആലത്തൂരിൽ MP ആയിരുന്ന, ഒന്നിലധികം തവണ MP ആയിരുന്ന PK ബിജുവിൻ്റെ പേരാണ്. അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗമാണ് CPIM, അതുകൊണ്ട് മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ അവിടെ മത്സരിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ പല ഘട്ടങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ പാർട്ടിക്ക് പ്രതിസന്ധിയാകുന്നത് രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, PK ബിജു ആലത്തൂർ MP ആയിരിക്കെ രണ്ട് തവണ മത്സരിച്ച് മൂന്നാം തവണ മത്സരിച്ചപ്പോഴാണ് രമ്യ ഹരിദാസിനെ പോലെ ഒരു പുതുമുഖത്തോട് തോൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനകീയതയിൽ വലിയ ഇടിവ് ആ സമയത്തുണ്ടായി എന്നുള്ളത് വസ്തുനിഷ്ഠമായി വിലയിരുത്തപ്പെട്ടതാണ്. ഇതിൻ്റെ തുടർച്ചയായി വീണ്ടും PK ബിജുവിനെ പോലെ ഒരാളെ അവിടെ അതേ രമ്യ ഹരിദാസിനോട് അവതരിപ്പിച്ചാൽ ചേലക്കരയിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള പരിശോധനകൾ അവർ നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ പ്രശ്നം കരുവന്നൂർ ബാങ്ക് കേസുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CPMന്റെ മുതിർന്ന നേതാക്കളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ ED പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി PK ബിജുവിനെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പങ്കിനെ കുറിച്ച് നിരവധി വാർത്തകൾ ED വഴി നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. ആ സമയത്ത് അത് കേന്ദ്ര ഏജൻസികൾ വഴിയുള്ള ഓപ്പറേഷനായി പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ മാറിയാലും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ട് NDA സർക്കാരായി വന്നാലും ഈ അന്വേഷണ സാഹചര്യം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വീണ്ടും ഒരു റിസ്ക് എടുക്കേണ്ട, ആ കേസിൽ നിന്ന് മുക്തമാവുന്നതുവരെ ഇത്തരം ഒരു റിസ്കിലേക്ക് കടക്കേണ്ട എന്നുള്ള തീരുമാനം കൂടി ചിലപ്പോൾ CPM എടുക്കാനുള്ള ചാൻസ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം സാധ്യമാണ് PK ബിജുവിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എങ്കിൽ പോലും PK ബിജുവും UR പ്രദീപ്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായ UR പ്രദീപിനെ വീണ്ടും മത്സരിപ്പിക്കാൻ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. UR പ്രദീപ് ക്ലീൻ ഇമേജ് ഉള്ള ഒരാളാണ് എന്നുള്ളതിനൊപ്പം പ്രാദേശികമായി വലിയ ബന്ധങ്ങളുള്ള ആളുകൾക്ക് സ്വീകാര്യനായ ഒരാളാണ്. UR പ്രദീപിൻ്റെ മുൻ അനുഭവം, അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പാർട്ടിക്ക് മുന്നണിക്ക് ലഭിച്ച ഗുണകരമായ സാഹചര്യം വീണ്ടും ആവർത്തിക്കാൻ അരങ്ങൊരുക്കുക എന്നുള്ളതായിരിക്കും CPMന്റെ മുന്നിലെ ലക്ഷ്യം. മറ്റൊന്ന് മന്ത്രിസ്ഥാനമാണ്. കെ രാധാകൃഷ്ണൻ ഇപ്പോൾ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹത്തിൻ്റെ ചുമതലയിലുള്ള വകുപ്പ് ഒഴിയേണ്ടി വരും. കേരളത്തിൽ ഒരുപക്ഷെ പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ച മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പിന്നോക്കക്ഷേമ വകുപ്പ്, ഒപ്പം തന്നെ ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്നു. ഈ രണ്ട് വകുപ്പുകളിലും അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ, ഒരുപക്ഷെ സർവ്വസ്വീകാര്യനായി നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിലും ആ വകുപ്പിനെ അതേപോലെ നിലനിർത്തുകയെങ്കിലും ചെയ്യുക എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ നിലവിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത പ്രകാരം ആ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആൾക്ക് രണ്ട് തരത്തിലുള്ള ആലോചനകളാണ് നടത്തുന്നത് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. അതായത് ഒന്ന്, ഇപ്പോൾ നിലവിലുള്ള അംഗങ്ങളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും, അല്ലെങ്കിൽ ചേലക്കരയിൽ വിജയിച്ചു വരുന്ന ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും. ചേലക്കരയിൽ വിജയിച്ചു വരുന്ന ആളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ആഖ്യാനം കൂടി ഉണ്ട്. ജയിക്കുന്ന ആൾ മന്ത്രിയാകും എന്നുള്ള ചേലക്കരയ്ക്ക് മുന്നിലുള്ള ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ലഭ്യമാകാനിടയുള്ള ഒരു നറേറ്റീവ് കൂടി സാധ്യത ഉള്ളതാണ്. കാരണം എതിർ പാർട്ടികൾ, ഇപ്പോൾ കോൺഗ്രസ് ആയാലും BJP ആയാലും, ഇപ്പോൾ സുരേഷ് ഗോപിയുടെയൊക്കെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ച
ഒന്ന് മന്ത്രിയാകുന്ന ആൾ എന്നുള്ള പ്രചരണമാണ്. അത്തരത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ പയറ്റിയിട്ടുള്ള ഒരു തന്ത്രമാണ്, വിജയിച്ചിട്ടുള്ള തന്ത്രമാണ്. അപ്പോൾ അത് ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ പരിഗണിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നിലവിൽ നിയമസഭാംഗമായ ആളുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിൽ പ്രധാനമായ നിർദ്ദേശമായി വരുന്നത് വയനാട്ടിൽ നിന്നുള്ള, മാനന്തവാടിയിൽ നിന്നുള്ള ഒ ആർ കേളുവിൻ്റെ പേരാണ്. അതിന് പല കാരണങ്ങളാണ് അവർ നിരത്തുന്നത്. ഒന്നാമത്തെ കാര്യം, കെ രാധാകൃഷ്ണൻ്റെ പെർഫോമൻസിനെ വെല്ലുന്ന പെർഫോമൻസ് ഒരു സീനിയറായ നേതാവിന് കാഴ്ചവെക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും, രണ്ടാമത്തേത് ഒരു പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മന്ത്രിയായി ലഭിക്കും എന്നുള്ള കാര്യവും. നേരത്തെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ പി കെ ജയലക്ഷ്മി ആദിവാസി വിഭാഗത്തിൽ നിന്നും പ്രതിനിധിയായി ഉണ്ടായിരുന്നു. ഈ മന്ത്രിസഭയിൽ അങ്ങനെ ഒരാളെ കൂടി കൊണ്ടുവരുമ്പോൾ ഉണ്ടാകാനിടയുള്ള ഒരു സ്വീകാര്യത ഒരു കാര്യം. ഒപ്പം വയനാട്ടിൽ നിന്നുള്ളൊരു മന്ത്രി ഇല്ല, പ്രത്യേകിച്ചും കോൺഗ്രസിന് മേധാവിത്വമുള്ള വയനാട് ജില്ലയിൽ നിന്നൊരു മന്ത്രിയെ ലഭിക്കുക എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ പ്രധാന പരിഗണനയായി വന്നേക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അങ്ങനെ ആലത്തൂരിലെ കെ രാധാകൃഷ്ണൻ്റെ വിജയത്തിൻ്റെ തുടർച്ചയായി ചേലക്കരയിൽ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ ഇത്തരമൊരു ചർച്ചകളാണ് നടക്കുന്നത്. യു ആർ പ്രദീപിൻ്റെ സ്ഥാനാർത്ഥിത്വം, ഒ ആർ കേളുവിൻ്റെ മന്ത്രിസ്ഥാനം, ഇത് എത്രമാത്രം സാധ്യത ഉള്ളതാണ് എന്നുള്ളത് പ്രഖ്യാപനം വരുമ്പോൾ നമുക്കറിയാം. ഒപ്പം പാലക്കാട്ടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പാലക്കാട്ട് മാധ്യമങ്ങൾ വരുന്ന വാർത്ത പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രമോദ്, 2016 എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രമോദിൻ്റെ പേരാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ മറ്റൊരു തരത്തിൽ മണ്ഡലം പിടിക്കാവുന്ന തരത്തിലുള്ള, ബി ജെ പി ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഒരുപക്ഷെ നിയമം മോഡലിൽ മണ്ഡലം പിടിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പിടിക്കാനുള്ള നീക്കം അവർ നടത്തുമോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാധ്യതകളും ആരായുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കെ മുരളീധരൻ പാലക്കാട് വരും എന്നുള്ള ചർച്ചകളും വരുന്നത്. മുരളീധരൻ പാലക്കാട് തെരഞ്ഞെടുപ്പ് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. മുരളീധരൻ പാലക്കാട് വരികയാണെങ്കിൽ അത് നേരിടുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് എളുപ്പമായിരിക്കില്ല. അതിനെക്കൂടി അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നേമത്ത് മുരളീധരനായിരുന്നു എന്നുള്ള വാദം വരുമെങ്കിലും ഇത് യു ഡി എഫിൻ്റെ കയ്യിലുള്ള സീറ്റാണ് എന്നുള്ള ഒരു പ്രശ്നം കൂടി അവിടെയുണ്ട് എന്നുകൂടി പരിഗണിക്കുന്ന സമയത്ത് മുരളീധരൻ വരുമ്പോൾ അത് എൽ ഡി എഫിനെ സംബന്ധിച്ച്, സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ പ്രതിബന്ധമാകുകയും ചെയ്യും. അത് ഒപ്പം തന്നെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആര് എന്നുള്ള കാര്യം കൂടി. അത് കൃഷ്ണകുമാർ ആയിരിക്കും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാവുക. പാലക്കാട് പരാജയപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനത്തെ അദ്ദേഹത്തിന് അവിടെയുള്ള സ്വാധീനത്തെ ഉപയോഗിച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കാം എന്നായിരിക്കാം ബി ജെ പിയുടെ മനസ്സിലുള്ള തന്ത്രം. എന്തായാലും പാലക്കാടും ചേലക്കരയും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലം ചർച്ച ചെയ്യുമ്പോൾ വലിയ ആകാംക്ഷയുള്ള ഒരു സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള ആകാംക്ഷ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ രൂപപ്പെടുക. നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.